പിന്നെ ഫുഡ് അൺബോക്സിംഗ് ആണ്. ഒരു രാവിലെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എണീച്ചെടുക്കുന്ന ഫുള്ള് പണിയാണ്. കുറച്ച് ദിവസമായിട്ട് അലർജിയും പിന്നെ കഫം നിൽക്കുന്ന പ്രോബ്ലമൊക്കെ ഉണ്ട്. രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇതാക്കലും ശരിയാക്കലും ബാത്റൂമിൽ പോയിട്ട് മൂക്ക് ചീന്തലും ഭയങ്കര പരിപാടിയായിരിക്കും. പിന്നെ എനിക്ക് ആ ദിവസം കംപ്ലീറ്റ് പോകും രാവിലെ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും സൗണ്ട് പോയിട്ടുണ്ടെന്ന്. ഇതാണ് ഇപ്പോൾ കുറേ ആയിട്ടുള്ള എൻ്റെ ഒരു അവസ്ഥ. കൊടുന്ന് വെച്ച ഡ്രസ്സൊന്നും ഞാൻ മടക്കി വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മൂടന്നെ വരുന്നില്ല. ഞാൻ ഇങ്ങനൊന്നും ഇടാത്ത ആളാട്ടോ. എല്ലാം പെട്ടെന്ന് മടക്കി റൂമൊക്കെ എനിക്ക് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ വിളിക്കുമ്പോഴും ഞാൻ പറയും പഴയ എൻ്റെ ഒരു ഒതുക്കലും ക്ലീനാക്കലൊക്കെ നിന്ന് പോയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും. എനിക്ക് പറ്റണില്ല, പണ്ടത്തെ പോലെ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഈ അലർജി വന്നതിൻ്റെ പക്ഷേ ഒരു മൊത്തം അലമ്പായി കിടക്കാൻ കേട്ടോ. ഇതൊക്കെ ക്ലീനാക്കി ഇത് പുതിയ ഹോളിനുള്ള സംഭവം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്ന് കൊടുന്നത് എങ്ങനെയൊക്കെ കറക്റ്റ് ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഷൂ ഇട്ടതാ കേട്ടോ. അതും കൂടി ഞാൻ കൊണ്ടുവച്ചിട്ടില്ല. ബാഗൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ഇനി ക്ലീൻ ആക്കണം. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ക്ലീനിങ് വീഡിയോ ആണ്. നമ്മൾ പുതിയ ഹോൾ വീഡിയോൻ്റെ ഡ്രസ്സാട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഡ്രസ്സ് കാണാൻ. ഇതിപ്പോൾ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ്. ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഡ്രസ്സ് നമുക്ക് ചെയ്യാനുണ്ട്. എവർ പ്രിറ്റിൻ്റെ കുറേ ഉണ്ട്. ഇതാ ഇത് എവർ പ്രിറ്റിൻ്റെ ആണ്. അടിപൊളി ഡ്രസ്സാട്ടോ. ഇപ്രാവശ്യം എവർ പ്രിറ്റിൻ്റെ വന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ വിചാരിക്കും എന്നും ഇന്നെടുക്കണം നാളെ എടുക്കണം എന്നൊക്കെ, പക്ഷെ കഴിയണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നലെ കുറച്ച് സംഭവങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ കവറാണ് ഒന്ന് ഒഴിവാക്കിയിട്ടില്ല. ആവശ്യമുള്ള കവറുകൾ എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് കളയണം. പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അയച്ചൊരു ഹിജാബിൻ്റെ ഇതാട്ടോ. മൂന്ന് ഹിജാബ് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല ഹിജാബാട്ടോ. ഇത് കോട്ടൺ ആണ്. ഇത് വേറൊരു ക്ലോത്ത് തന്നെ വരുന്നത്. ഇതിങ്ങനെ വർക്ക് വന്നിട്ട് ഇന്നത്തൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പ്ലെയിൻ ടോപ്പിലേക്കൊക്കെ ബ്ലാക്ക് പ്ലെയിൻ ടോപ്പിലേക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു ഇത് ഫുള്ള് ബ്ലാക്ക് പാൻറ്റ് ബ്ലാക്ക് ടോപ്പൊക്കെ അങ്ങനെ ആയിട്ട് അതിലേക്ക് ഈ ഒരു ഷോൾ ഇട്ട നല്ല രസമുണ്ട്. നല്ല വലുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പേരൊന്നുകൂടെ കാണിച്ചു തരാം. ഇതൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ചെയ്യുന്നതാണ്, കോളേജിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇതാണ് അവരുടെ പേജ്. ഇൻസ്റ്റാഗ്രാമിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതാ നമ്മൾ അന്ന് ആക്കിയ സ്ഥലമാണ്. ഞാൻ എനിക്കെൻ്റെ ഷർട്ടും പാൻറ്റൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, അതൊക്കെ കാണിക്കാതെ. അവിടെ ഒരു സംഭവം തുറന്നെടുക്കണം. മൊത്തത്തിൽ അലമ്പായി കിടക്കണം ഇവിടെ. ഇത് പുതിയത് പാനമറേഴ്സ് എന്ന് വാങ്ങിച്ചാട്ടോ. അടിപൊളി സംഭവമാണ്. മാസ്ക് ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സ്. ഇത് അതിൻ്റെ സീഡിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ. ഇതൊന്നും ഇവിടെ ഉള്ള ആൾക്കാരല്ല, ഇവരൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം. ഇത് എന്തൊക്കെ അറിയാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് നമ്മളെ സോയാബീൻ ആട്ടോ. എന്താ സോയാ ചങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സോയാബീൻ ആട്ടോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താൽ മൈദ ദോശയും എനിക്ക് മറ്റേ ദോശ ഇഷ്ടമല്ല അരിദോശ. അപ്പോൾ അതും ഈ സംഭവം കൂടെയാണ്. ഇത് ശരിക്കും ബീഫ് കറി വെച്ച പോലെ തന്നെ ഉണ്ട്. അതേപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസിപ്പി ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഇന്നലെ രാത്രി വെച്ച കറിയായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിയത് ഞാൻ ദോശ കഴിക്കാൻ പോവാണ്. തനിയ അവസ്ഥ അതിലും ഇഷ്ടമാണ്. ഇത് നമ്മൾ കഴുകി വെച്ച പാത്രങ്ങൾ, അത് ഒന്ന് എടുത്ത് വെക്കാനുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ടത്. എനിക്ക് ഏറ്റവും വലിയ പണിയുള്ളത് ഇതാ ഇതിൻ്റെ ഉള്ള വൃത്തിയാക്കാൻ. ഫുൾ സാധനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോയി വാങ്ങിക്കുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഫ്രിഡ്ജ് ഫുള്ള് ക്ലീൻ ആക്കണം. സാധനം കഴിഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ എല്ലാം ക്ലീൻ ആക്കണം. ഇത് ഏതോ ദിവസത്തെ ഇതൊക്കെയാണ്. ഇതിൻ്റെ അടപ്പൊക്കെ പോയിക്കനെ അട മൂടി വെക്കുന്നതാണ്. പക്ഷേ പിന്നെ അത് എന്തെങ്കിലും എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വീഴുമ്പോൾ അതെടുത്ത് മാറ്റും. ഇത് പിന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതൊക്കെ എൻ്റെ അവിടെ നിന്ന് ഫുഡ് കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഓരോ ദിവസത്തെ ബാക്കി വരണ ഞാൻ അങ്ങനെ വെക്കുന്നതാണ്. പിന്നെ ചോറ് അങ്ങനത്തത് ഒക്കെ വാടല് തുടങ്ങി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുക്ക് ചെയ്യുന്നില്ലേ, കുക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം അടക്കം ഇക്കൻ്റെ ഓഫീസിൽ നിന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഉച്ചക്ക് അങ്ങനെ വല്ലാണ്ട് ഉണ്ടാക്കലില്ല.
അങ്ങനെ ഫുൾ അലങ്കാരമായി കിടക്കണം. ഇങ്ങനൊന്നുമില്ല എൻ്റെ ഫ്രിഡ്ജ്. എന്താ ചെയ്യുക, അപ്പോൾ ഇത് മൊത്തം ക്ലീൻ ആക്കണം. ബ്രെഡും ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ഈ രണ്ട് ബോക്സിലും ഇതേപോലത്തെ വേറൊരു ബോക്സ്, ഇതിലല്ല വേറൊരു ബോക്സിലും ലഡു ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലഡുവിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരുപാട് പേര് വേണം വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു, പിള്ളേരൊക്കെ നേരിട്ട് മെസ്സേജ് അയച്ചിരുന്നു എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇൻഷാല്ലാ നമ്മളൊരു ലഡുവിൻ്റെ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ലഡു. സാധാരണ ആ ഒരു കടലപ്പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കുക, പക്ഷേ ഇത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഒന്ന് പറഞ്ഞിരുന്നത്. കാരണം ഇങ്ങനത്തെ കടലൊക്കെ എപ്പോഴും വീട്ടിൽ വേസ്റ്റ് ആയി പോകലല്ല, ഇവിടെയും അതേപോലെ തന്നെയാണ്. ഇങ്ങനത്തെ കടൽ നമ്മളധികം അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം ഞാനിതാ ഈ ഒരു കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു കപ്പാണ് ഇവിടെ, 1 കപ്പ്. അപ്പം ഇത് ഇനി വെള്ളമൊഴിച്ച് കണ്ടേ നമുക്ക് 4 മണിക്കൂർ വെള്ളത്തിലിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി അല്ല കേട്ടോ, ഇത് ഞാൻ ഏതൊരു ഹിന്ദി ചാനലിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഹിന്ദി അല്ല, വേറൊരു ലാംഗ്വേജാണ്. അപ്പോൾ ഏത് ചാനലാണ് നിങ്ങൾക്ക് ഓർമ്മയില്ല. നമ്മുടെ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കഴുകിയതാണ് കേട്ടോ. ഈ ഡ്രസ്സ് നല്ലതാണ്, കിഴക്ക് യൂസ് ചെയ്യാനൊക്കെ. ഇപ്പോൾ കുറേ പേര് വാങ്ങിച്ചിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു കേട്ടോ. നല്ലതാണ്, ധൈര്യമായിട്ട് വാങ്ങിക്കുക, യൂസ് ചെയ്യാനും നല്ലതുണ്ട്. ഇതൊക്കെ എടുത്തിച്ചിട്ട് അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, പക്ഷേ ഇതിൻ്റെ ഷേപ്പൊക്കെ ഒരു എന്താ വൃത്തികെട്ടൊരു ഷേപ്പ്. ഇത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് 10 തരംസേ ഉള്ളു കേട്ടോ. ഇത് ഒന്നിനെ ആ ക്യാഷിനുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കാം, എന്താണെന്ന് അറിയില്ല. ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ദുബായി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ഇങ്ങനെ പറിച്ച് കളയണത് അത് വേണ്ട, കുറച്ച് ആർഭാടം. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്, അറിയില്ല. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 മാസമായി. ഞാൻ അത് മാറ്റിക്കണം എന്നൊക്കെ വിചാരിച്ച്, പിന്നെ ഒരു 10 ഗ്രാംസിന് സാധനത്തിന് ഇനിയിപ്പോൾ അതുവരെ എണ്ണ അടിക്കണ്ടേന്ന് വെച്ചിട്ട് ഇക്ക പറഞ്ഞ് ഈ ഒഴിവാക്കുന്ന പറഞ്ഞ് ഇങ്ങനാണ്. ഇനി ഇവിടെ കൂടെ ഒന്ന് ക്ലീൻ ആക്കാറുണ്ട്. ഫുള്ള് ക്ലീനായി. ഇത് ഞാൻ എൻട്രൻസിനവിടെ ആയിരുന്നു ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കിച്ചണിലൊരു ചെറിയ റൂമുണ്ട് പറഞ്ഞില്ല, അവിടെയാണ് ഇപ്പോൾ ഇതല്ലത്. അപ്പം ഇങ്ങോട്ടാക്കിയത് അന്ന് നമ്മൾ ഈ ചെയ്ത വീഡിയോ എല്ലാവർക്കും നല്ല ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എല്ലാവരും നല്ല കമൻസൊക്കെ തന്നെ, എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം അത് അവിടെയൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞല്ല ഞാനെടുത്ത് കൊണ്ടുവച്ചു. ഇനി കിച്ചണിലേക്ക് പോകാനാണ് മടി. എന്നെ കണ്ട നിങ്ങൾ നിട്ടും ഗൈസ്, എന്തോ ഒരു കൊല്ലാണ് ഇക്ക അങ്ങനെ പറയും. നീ ഇങ്ങനെ എല്ലാ വീഡിയോയിലും അലർജി അലർജി പറഞ്ഞിട്ട് എന്തിനാ വെറുതെ എന്നൊക്കെ. പിന്നെ അലർജിക്ക് പിന്നെ എന്താ പറയേണ്ടത്. ഞാൻ രാവിലെ എന്ന് വിചാരിക്കും എന്തെങ്കിലും ഹോൾ വീഡിയോ ചെയ്യണം, ഇല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നൊക്കെ. പക്ഷെ രാവിലെ എനിക്ക് ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു ഇതായിരിക്കും. ഇങ്ങനെ സൗണ്ടൊക്കെ പോയി, അപ്പോൾ ഞാൻ വിചാരിക്കും സൗണ്ട് ഇല്ലാത്തടത്ത് ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യാൻ. പക്ഷേ ഞാനിത് കാത്തിരുന്ന ഒരു വീടും ചെയ്യലുണ്ടാവില്ല. ആനത് അവിടെ ഇരുന്നിട്ട് ഗെയിം കളിക്കാം കേട്ടോ. അപ്പോൾ അവനക്കൊരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഫ്രിഡ്ജ് ക്ലീൻ ആക്കണ വലിയ പണിയാക്കി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സംഭവം എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനെ ഒന്നും ആവലില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ എടുക്കുന്നതിനനുസരിച്ചിട്ട് നല്ല നീറ്റിലാണ് കൊണ്ട് നടക്കൽ. അതിനെ കറി തട്ടി അങ്ങനെ ഇതാവലൊന്നുമില്ല, നല്ല വൃത്തിയുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കെന്തോ ഓ എന്തോ അയക്കണമെന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയണത്. എൻ്റെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല രീതിയിലാണ് ഉണ്ടാവുക. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ മാവ് ഇന്നലെ ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചതായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ കുഴൽ കാണില്ല, അത് പരത്താൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ഫ്രിഡ്ജിലെടുത്തൊക്കെ ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ അവിടെ പറയുന്നത്. ഇത് നാളെ ക്ലീൻ ആക്കാം, ഇന്ന് ക്ലീൻ ആക്കാം അങ്ങനെ വിചാരിച്ച് ഇത്ര ലേറ്റ് ആയതാട്ടെ. എങ്കിലൊന്നും ഫ്രിഡ്ജ് കറിയാണ്, കുറേ നേരം തുറന്നിട്ടിട്ട്. ഇങ്ങനൊന്നും ഞാൻ ഫ്രിഡ്ജ് വെക്കാറില്ല കേട്ടോ. ഇന്ന് അറിയുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഈ ഇന്നത്തെ ഈ അസുഖം വന്നതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ കൊണ്ട് ക്ലീൻ ആക്കണം. ഇവിടുത്തെ അവസ്ഥയാണത്. അതാ നല്ല ഉപകാരം കേട്ടോ. എന്തായാലും നമ്മൾ ഗ്ലാസ് ഇവിടെ വെറുതെ ഇങ്ങനെ സ്റ്റാൻഡിലൊക്കെ വെക്കുന്നതിനെക്കാട്ടി നല്ല ഇങ്ങനെ വെക്കുന്നതാണ്. ഒരു വൃത്തിയുണ്ട് കാണാൻ. ആദ്യം ഇങ്ങനെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഒന്ന് ഇതാക്കിയിട്ടുള്ളത്. ഇനി തുടക്കാൻ പോവാണ്. അപ്പം ഞാനത് ചെയ്യണമെന്നും കാണിച്ചിട്ടില്ല. അതാ ഫുള്ള് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ക്ലീൻ ആക്കുമ്പോൾ ഇതേപോലെ ആവണം. ഒരു കള്ളപ്പണിയൊന്നും ഇഷ്ടമല്ല, നല്ലോണം നീറ്റാണ്. പിന്നെ ഇതിൻ്റെ താഴെയുള്ളതൊക്കെ ഞാൻ വലിച്ചു ഊരിയിട്ടുണ്ട്. ഇതിന് എനിക്ക് തിരിച്ച് വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. സാധാരണ എനിക്കത് കിട്ടലില്ല. ഇന്ന് എന്തായാലും എനിക്കത് എടുത്തിട്ടല്ലാണ്ട് ക്ലീൻ ആക്കാൻ പറ്റില്ല എന്ന് തോന്നി. കാരണം കുറച്ച് സംഭവങ്ങളൊക്കെ ബട്ടറൊക്കെ താഴെ കൊടിച്ചു വരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് എനിക്കത് അടിയിൽ നിന്ന് ക്ലീൻ ആക്കാണ്ട് പറ്റൂല. കിതക്കുന്നു കഴുകി വെച്ചതൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാം. അപ്പം എന്തൊരു വൃത്തിൻ്റെ കാണാൻ. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടാവും. എനിക്കങ്ങനെ കേട്ടോ, എനിക്ക് വീടൊക്കെ വൃത്തിയായി തന്നെ അന്നൊരു നല്ലൊരു എനർജി ഉള്ള പോലെയാണ്. വീടൊക്കെ അലങ്കാരമായി കിടന്ന് ആ ദിവസം പോകുന്ന പോലെ കേട്ടോ ആ തോന്നല്. പിന്നെ നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. ക്യാമറ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് ഇന്നെല്ലാം പെട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഊരി കഴിഞ്ഞാല് തിരിച്ചു വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇന്നെല്ലാം നല്ല വൃത്തിക്കായിട്ടുണ്ട്. ഫ്രിഡ്ജിനറിയാം, ഇത് എല്ലാവരും കാണുന്നതാണ്. ഇപ്പൊ ഞാൻ മോശാക്കണ്ട വിചാരിച്ചിട്ടാണ് വന്നത്. എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ ഇത് കൂരിയിട്ടില്ലെങ്കിൽ ഞാൻ വെക്കാൻ പെടുന്ന പാട്. പിന്നെ ഫുഡ് അൺബോക്സിംഗ് ആണ്. ഇതാണിപ്പോൾ അവസ്ഥ. ഒക്കെ ചെരിച്ചാണ് കൊടുക്കുന്നത്. നന്നായിട്ട് ലീക്കായിട്ടുണ്ട് കേട്ടോ. ഇന്ന് മീൻകറി ഞാൻ തോന്നുന്നത് നല്ല സ്മെല്ലുണ്ട്. ക്യാബേജ് പേര് എന്നുണ്ടാവില്ല. അപ്പം ഇങ്ങനെ വിചാരിക്കാവോ വൈശാഖ് എന്ത് സുഖമാണെന്നുള്ളത്. എന്തുണ്ടാവില്ല, ഇടക്ക് മാത്രം ഉണ്ടാവും. ഇങ്ങനെ ഇല്ലെങ്കിൽ ഇക്ക് വിളിച്ചു പറയും. അപ്പം ഞാൻ ഇവിടെ വേഗം ഫുഡ് ഉണ്ടാക്കും. ഇത് പരിപ്പ് കറി കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് വെച്ചത് ഞങ്ങൾക്ക് കറിയില്ല, മീൻ മാത്രമുള്ള കറി ഫുള്ള് പൊയ്ക്കിന്. ഇതാണ് അവസ്ഥ. ഇത് ചോറ് ഇതേപോലെ തന്നെ സെയിം ഈ ഒരു പുതിയ കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോട്ടെ. കറി ഫുള്ള് ഇതാ, അതിൽ ഒരു കറി കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാങ്ങ കെട്ട കറിയാണ്, കൊടുമ്പുളിയും മാങ്ങ കെട്ടിട്ടുള്ള കറിയാണ്. ഇതിൽ ഉപ്പ് കുറവായിരിക്കും കേട്ടോ കറിയിൽ. അപ്പം നമ്മൾ ഇത്തിരി ഉപ്പൊക്കെ ഇടും. അനിക്കിൻ്റെ സോയാബീൻ്റെ കറി മതി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കൊടുന്ന് വെച്ചതാണ്. പിന്നെ രണ്ട് ഉപ്പേരുണ്ട്. ഇതൊന്നും നമ്മൾ രണ്ടും കഴിക്കുമെന്നില്ല. അപ്പോൾ ഈ രണ്ടെണ്ണൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ വരണ എടുത്ത് വെക്കുന്നതാണ്. അതാണ് ഫ്രിഡ്ജിൽ അങ്ങനെ കാണുന്നത്. ഇതും ചോറ്, ഇന്നത്തെ ചോറിൻ്റെ അവസ്ഥ അതങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ സാധാരണ വരില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പം ജിമ്മിന് പോലെ തുടങ്ങിയിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് ഇവിടെ കിടക്കുന്നത്. എപ്പോഴും ഇപ്പം ഇങ്ങനെ പുറത്ത് നിൽക്കും. ക്ലാസ്സിലിരിക്കാം കേട്ടോ, കുറേ ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി
वीटलोटा अवड़ आने क्लासको या संसा उसे को विचु या परीप कहुगीट वेलूट वैचे अब ई परीप पेस्ट अरचना इत रु तवण या अरचड़े अब इेर मूं स्पू व चेरको अब पेस्ट रूप कूड़ा वेल आवरद अब इेपल वे अरचे अड़क चल अट प्रश्न अब बाकी इेपल अरच मिक्स उप चेक कुछ अगर पे या वाला स्टिक रोटी अब या ओटो ट्रांसपरंट अब एण चूड़ाइट अब या स्पू वैच्छ कुरे अलो इ प्रत्येक षेपन वे नाम अगे पुरीता मेपड़ क्रिस्पी आव अगर वे जस्ट कुछ कोरेड़ता म अब इत परत का या कुछ नीट कईयो परत नोकी पक्षे अब आव एंत नो और ओटे अब वैचा या बिस्कट संभव अब नाम लड्डू ऐकदेश रेडी आईटे एने या का अब इन पगुद मुझे ना मिक् जाटे पड़चरटो इेपल पड़ी अंगे वरने रीती अरक अब अरक अगर पड़ी अब बाकी अदल अब इन कटोर पात्र पान चूड़ी अल्ले या मूं टीसपूं नाड़ी वे कुे नीएक नामिष्टल या मूं टीसपूण कुछ टेस्टिंग प्रश्न वरुटो नी चूड़ी वो आचे मिड़ा कटो जस्ट मिक्स और मूं ना मिनट अगर इलाको वर्क मुरल और मीडियम लेवल नमुको लड्डू या नट्स कट्टे वैचो अब या मूं ना मिनट इतना चूड़ा नीटे कूड़ा नीर टेस्ट इे वरा वेट अब अगे अब मैच इन नाम पंचसार लाइन होद अद कप पंचसार या अर कप वेलचे अदिने इलाक अब इंटे क्यों पर ना बुद्धिमुटो अब ना तेट क्षमिक नाम ऐलको अब रही यानिटे अब अंतर टेस्ट वन शे या कलो अब इतना नूल अगेलो कटी आवाद अब अल अब ईर पंचसारेरि कटी आव टाइम आ पड़ नरतो अब इेड़े नाम नट्स इेड़े रो मू मिनट इलाको अद्ठे कई इधर संभव पंचसार लाइनकूट या पर अब कटी आवरदो पंचसार ना वेलोरी कहिजलो और कटी आव आ टाइम इटना और कटी ना लड्डू भयं हार्ड अब अब प्रत्येक श्रद्धि अब नाम ईर संभव कहने या ग्यास ऑफु इन या बिस्कटपा इन्नते मवाटो आव ना पणी तुम पक्षे मवलो चेट या संभव का उम्मेर स्पेल रेसीपीटो इतना वीटल गेस्टिंग स्टोर वा गस्टे वो अगर
ഞാൻ കുഞ്ഞിലേ കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ട് മൊത്തത്തിൽ കൊളായിട്ടുണ്ട്. അപ്പോൾ ആ ലഡുവിൻ്റെ ഞാൻ ചൂടാറാൻ വെച്ചതാണ് കേട്ടോ. അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു പണി ചെയ്യാം. എല്ലാ മാവും പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പരത്തി വെച്ച മാവിലേക്ക് നെയ്യ് ഇങ്ങനെ തേക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്തൊരു ഈ പത്തിരി പോലത്തെ സംഭവം, പത്തിരി അല്ല ഈ എന്താ ഇതിന് പറയുക, അതെടുത്തിട്ട് മുകളിലേക്ക് വെക്കുക. പിന്നെ ഇങ്ങനെ ഞാൻ മൂന്നെണ്ണം ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് രണ്ടാമതൊന്ന് വെച്ച് ഇനി മൂന്നാമത്തത് പരത്തി വെച്ചത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതേപോലെ നെയ്യ് തേച്ചിട്ട് അങ്ങനെ തേച്ച് പിടിക്കുകയാണ്. ഇത് അധികം പണിയൊന്നുമില്ല. ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക, അങ്ങോട്ട് ഇത് റോൾ ചെയ്ത് വെക്കുക, കട്ട് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ് സംഭവം. പക്ഷേ നമ്മൾ മാവ് എനിക്ക് പണി തന്നു. ഇത് തലേന്നത്തെ മാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കുറേ അതിമ പണി കിട്ടിയെന്ന്. അപ്പോൾ അതിനെ കൊണ്ട് ആണ് ആകെ കുളായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കുഴക്കുക. സമൂസയ്ക്കൊക്കെ കുഴക്കുന്ന പോലത്തെ മാവ് തന്നെയാണ്. കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട, ഒരു ഇത്തിരി ഉപ്പ് ചേർത്താൽ മതി. കാരണം ഇതിൽ മധുരത്തിൻ്റെ ഒരു സംഭവമാണല്ലോ. ഇത് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കുക. കാരണം ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ. മൈദ, നെയ്യ്, പിന്നെ പഞ്ചസാര, വേറെ ഒന്നുമില്ല. പിന്നെ പുരിക്കാനുള്ള ഓയിലും നമ്മൾ വീട്ടിലുള്ള സാധനം തന്നെയല്ല. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാം അതേപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ഒരു റോൾ ചെയ്തത് ആകെ കൊളായിട്ടുണ്ട് കേട്ടോ. ഈ കല്ല് കല്ലല്ല, ഈ പലകമല്ലൊക്കെ ഒട്ടി പിടിച്ച് ആകെ കൊളായിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് നോക്കാം. നല്ല രസമാണ്. പക്ഷേ എൻ്റെ മാവിനെ കൊണ്ടാണ് ഇങ്ങനെ പരത്തിയിട്ടൊന്നും വൃത്തിയായിട്ടില്ല. ഓക്കെ, അത് വിടാം നമുക്ക്. അപ്പോൾ ഇനി ഇതിനൊന്നും നമുക്ക് ഒന്ന് നീട്ടിപ്പരത്തണം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പരത്തേണ്ടത്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ചിരിക്കും. കാരണം എൻ്റെ അമ്മ അത്ര വൃത്തിയിൽ നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനം. ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞു തരുന്നത് കൊളാക്കിയും കണ്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ എടുത്തത് എന്തായാലും എടുത്തു. നീ അങ്ങനെ അങ്ങോട്ട് പോവാ വിചാരിച്ചിട്ട് ഇൻഷാല്ലാ ഇനി എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നടുവിലാണ് പരത്തി കൊടുക്കേണ്ടത്. സിമ്പിളല്ലേ സംഭവം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് പൊരിക്കാം. അപ്പോൾ ഇത്രയും ഉണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ അത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ച് അങ്ങനെ കൊടുന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തേക്കാണ് ഞാൻ പൊരിച്ചിടുന്നത്. അപ്പോൾ ഇത് പൊരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കാരണം ഇത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു സാധനമാണ്. അത് കണ്ടോ, വെളിച്ചെണ്ണയിലിടുമ്പോൾ തന്നെ, വെളിച്ചെണ്ണയല്ല ഓയിലിടുമ്പോൾ തന്നെ മുരിഞ്ഞങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ പണിൻ്റെ ഇടയിൽ വേറെ പണി ചെയ്യാനൊന്നും നിൽക്കരുത്. എൻ്റെ രണ്ടോ മൂന്നോ പ്രാവശ്യം കരിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഓരോന്ന് ചെയ്തിട്ട്. അപ്പോൾ പൊരിച്ച് അപ്പം തന്നെ നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചതിടണം കേട്ടോ. ഈ ചൂടോടൊക്കെ തന്നെ ഇടണം, എന്നാലേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിക്കുകയുള്ളൂ. നമ്മൾ കുറേ കഴിഞ്ഞിട്ടൊക്കെ ഇടുമ്പോൾ അധികം നിൽക്കുമല്ലോ പഞ്ചസാര. ഞാൻ നിങ്ങൾക്ക് ഇവിടെ തിന്ന് കാണിച്ചെന്ന പോലെ കരിഞ്ഞു പോയി. അപ്പോൾ ഇത് കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. കരിഞ്ഞതല്ല, കഴിക്കാൻ പറ്റും. ഞാൻ ഈ ബോട്ടിൽ എടുക്കാൻ പോയപ്പോഴത്തേനും ഇതായി പോയി. കാരണം ഇതിങ്ങനെ നമ്മൾ എന്താ പറയുക, തൊട്ടടുത്ത് തന്നെ നിൽക്കണം. കാരണം തിന്നായതൊക്കെ ഉണ്ടേ പെട്ടെന്ന് മുരിഞ്ഞു വരും. അപ്പോൾ ഇതാ ഇത് രണ്ട് കപ്പ് പൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി കുറച്ചും കൂടെ ഷുഗർ ഇടണം. അപ്പോൾ ഞാൻ ഇതും ഇതിലേക്ക് മിക്സ് ചെയ്യണം. എന്തായാലും നമ്മൾ ഇതെല്ലാം കഴിക്കുക, അത്ര കരിഞ്ഞിട്ടില്ല. ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഇടണം. ഇതിങ്ങനെ പൊരിച്ചിടുമ്പോൾ തന്നെ നമ്മൾ ഷുഗർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ആ ചൂടത്തന്നെ ചൂടിൽ തന്നെ ഇടണം, എന്നാലേ അതിൽ പിടിക്കുള്ളൂ. ഇത് പൊടിച്ച ഷുഗറാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു നിങ്ങൾക്കത് കണ്ടോ, ഭയങ്കര ക്രിസ്പിയാണ്. ശബ്ദം കേട്ടല്ലോ ഇതൊക്കെ. ഓ ഇഷോ, പഞ്ചസാര തിരിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ. അത് ഷേപ്പ് നോക്കണ്ട, ഞാൻ ഉണ്ടാക്കിയപ്പം ആ മാവിൻ്റെ പ്രശ്നമാണ് ശരിക്കും. ഇങ്ങനെയല്ല ഷേപ്പ് വരാം. ഇതിപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്നൊക്കെ വലിക്കുമ്പോൾ ഒട്ടി പിടിച്ചിട്ട് കീറിയതാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ മോനക്ക് പെട്ടെന്ന് തീർക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഈ ബോട്ടിൽ ആക്കാൻ പോവാണ്.
ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഷുഗർ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു ഷുഗർ ഇവിടെ ഇത് ശരിക്കും ചെറുതാക്കിയിട്ട് ചെയ്യട്ടെ ഇത് വലിയൊരു ബോട്ടിലാണ് നല്ല വലിപ്പമുള്ള ബോട്ടിൽ എൻ്റെ കൈ വെച്ചിട്ട് ഇത്രയുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞതാക്കിയിട്ട് രണ്ടെണ്ണം ആക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക മൂന്നെണ്ണം ആക്കിയിട്ട് ചെയ്യുക നല്ല വൃത്തിക്ക് വരും കേട്ടോ നല്ല ലെയറായിട്ട് വരിക ഇപ്പോൾ പൊറോട്ട പോലൊക്കെ അങ്ങനെ കൈകൊണ്ടാണ് വരുന്നുണ്ടാവുക ഒരു ഇതളായിട്ടാണ് വരിക നല്ല മുരുത്തിട്ട് ഇതിപ്പോൾ എൻ്റെ ആ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇനി നമുക്ക് ലഡു ഉരുട്ടാനുണ്ട് എനിക്ക് മതിയായി മക്കളെ എനിക്ക് പണി എടുത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നോട് എനിക്ക് മട്ടിയാവണ് ചെയ്യാനെന്ന് അയ്യോ ഫുഡ് ഉണ്ടാക്കണ കാര്യമല്ല പറയണത് ഈ വീടെടുക്കുന്ന എനിക്ക് മടിയാവാന്ന് എനിക്ക് വീടെടുക്കലോ ദേഷ്യം പിടിക്കുക ഞാൻ ഇങ്ങനത്തെ വീടൊന്നും ചെയ്യരുത് നമ്മള് അന്ന് ഉണ്ടാക്കിയ ലഡുവിന്റെ ബോക്സ് തന്നെയാണ് തുടച്ചിട്ട് ഉടച്ചിട്ടാണ് അപ്പം മൈദ കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ പേര് ഞാൻ പറഞ്ഞോന്ന് അറിയില്ല അതിൻ്റെ പേര് ബിസ്ക്കറ്റ് അപ്പം എന്നാട്ടോ പിന്നെ നമ്മൾ ലഡു ഉരുട്ടാൻ ഇവിടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ റൗണ്ടിലൊക്കെ ഉരുട്ടാൻ നോക്കി പിന്നെ എനിക്ക് അത് ഇങ്ങോട്ട് ഉരുട്ടിയിട്ട് ഇങ്ങോട്ട് റൗണ്ട് ആവാഞ്ഞപ്പോൾ പിന്നെ ഞാൻ നമ്മൾ ചോറിൻ്റെ ഉരുള പോലൊക്കെ ആക്കി ഒരു കപ്പ് എന്താ അതിൻ്റെ പേര് പരിപ്പ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് കടല പരിപ്പ് വെച്ചിട്ട് 21 ലഡു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഷേപ്പ് നോക്കണ്ട കേട്ടോ എനിക്ക് ഇങ്ങനെ റൗണ്ടിൽ ചെയ്യാൻ മടിയായിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ളത് കാരണം ഇതിവിടെ ഇപ്പോൾ തീരും അപ്പം ഇനി റൗണ്ടിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല എടുത്ത് വെക്കാനുള്ള ഒന്നുമല്ല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശരിക്കും ലഡുവിൻ്റെ ടേസ്റ്റ് ആട്ടാ ഒരു വ്യത്യാസമില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനിത് ഉണ്ടാക്കുന്ന നേരം ഇവർ ജിമ്മിനും മോന് പൂളിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് പൂളിൻ്റെ ഒരു സംഭവം എടുക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്കത് എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് വന്നതാണ് അവൻ ഒറ്റയ്ക്ക് പൂളിൽ ഇവിടെ ഇറക്കാനും പറ്റില്ല നമ്മൾ ആക്കലും ഇല്ല അപ്പോൾ നമ്മൾ ടർക്കിയും കാര്യങ്ങളൊക്കെ എടുത്തെങ്ങാണ്ട് തിരിച്ച് അവൻ്റെ അടുത്തേക്ക് പോവാണ് പിന്നെ കാണില്ല കയ്യ മാറ്റി പക്ഷെ എന്റെ ഫേസ് ഇങ്ങനെ കാണാ അപ്പൊ ഇപ്പത് നേരത്തെ കണ്ട പോലല്ല ഇത് പകുതിയായി ഇവിടെ ഒരാള് ജിമ്മിന് പോയി വന്നിട്ട് ഫുള്ള് വെയിറ്റൊക്കെ നോക്കണേ വെറുതെ അപ്പൊ ഇത്ര ഉള്ളത് ഇത്ര ആയി കഴിച്ച് കഴിച്ച് ഇപ്പൊ ഞാൻ വീട് എടുക്കണം പറഞ്ഞ് ചീത്തറിനെ പോയി ചോറ് ഉരുട്ടിച്ച മാതിരി കാരണം ഞാന് അന്ന് ഫസ്റ്റ് അല്ല ആദ്യമായിട്ടല്ല ഞാൻ കൊറേ തവണ ട്രൈ ചെയ്തിട്ടാട്ടോ എനിക്കിത് നന്നായി വന്നിട്ടുള്ളത് ഞാൻ കൊറേ നോക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ പോലും ഇത് നമ്മളിപ്പോ 2 കപ്പില് മിനിയാന്ന് ഉണ്ടാക്കിയത് അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിരുന്ന ലഡുവിന്റെ റെസിപ്പി വേണോന്ന് ചോദിച്ചിട്ട് അപ്പൊ എല്ലാരും വേണമെന്നാ പറഞ്ഞത് ആ 2 വലിയ ബോക്സിലുണ്ടായിരുന്നത് ഫുള്ള് തീർന്ന് രാത്രിയോടൊക്കെ തീർന്ന് അപ്പൊ പിന്നെ ഇനി ഉരുളൊക്കെ റൗണ്ട് ആവണമെന്നുണ്ടെക്ക തീരാനുള്ളതല്ല നടന്നു തീർന്നുണ്ട് നല്ല ശരിക്കും ലഡു ഉണ്ട് നമ്മള് ആ ഒരു ഇവിടെ കളഞ്ഞിക്കണ് നമ്മള് ആ ഒരു സംഭവം വെച്ചിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അപ്പൊ സാധാരണ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കല് പക്ഷെ എനിക്ക് അത് അത്ര വൃത്തിക്ക് ആയിട്ടില്ല അല്ലേ തീരെ നന്നായിട്ടേ ഇല്ല ഇത് നല്ല സുഖത്തിലേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇതോ ഇതില് കരിഞ്ഞതല്ല ഞാൻ ഈ കുപ്പി എടുക്കാൻ പോയപ്പോ കരിഞ്ഞതോ കരിഞ്ഞതാ ശബ്ദം കേട്ടില്ല നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണിത് ഇതൊക്കെ ശരിക്കും നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴില്ലേ
ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഇത് കുറേ ദിവസം ഇരിക്കും, ഇവിടെ ഇരിക്കൂല, ഇവിടെ ഇവര് തീർക്കും. പക്ഷെ നാട്ടിലൊക്കെ നമ്മൾ ബേക്കറി വാങ്ങുന്ന നേരം കൊണ്ട് മൈദപ്പൊടിയും നെയ്യും പിന്നെ പഞ്ചസാര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഒരു ചിലവും ഇല്ല, എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്ത് ഇതാക്കാം. നമുക്ക് കുറേ ദിവസം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂല. ലഡുവിന്റെ കാര്യം എനിക്കറിയില്ല, രണ്ടു ദിവസമൊക്കെ ഇരിക്കായിരിക്കും അല്ലേ. കാരണം ഞമ്മളുണ്ടാക്കിയോണ്ട് ഇനി വേറെ എന്തെങ്കിലും കേടരാതിരിക്കുക എന്തെങ്കിലും ചെയ്യണോന്ന് എനിക്കറിയില്ല. ഇത് കുറേ ദിവസം ഇരിക്കും. ഇത് എന്റെ വീട്ടിലെ എന്റെ അമ്മ ഉണ്ടാക്കുന്നതാണ്. നമ്മള് വീട്ടിലേക്ക് ടൂർ പോകുമ്പോ ഞാൻ ഫസ്റ്റ് ആയിട്ട് അന്നല്ലൊക്കെ ഫസ്റ്റ് ആയിട്ട് കഴിച്ചത് ഇതിന്റെ ടേസ്റ്റ് ആയിരുന്നത്. ഇവിടെ ലഡു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കതാണ് തീർക്കണത്. ഇക്ക ജിമ്മിന് പോയത് ഇപ്പൊ വെറുതാവുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഇരുന്ന സിനിമ ഉണ്ടെങ്ങാണ്ടാണ്. സിനിമ അല്ലല്ലേ, എന്താണ് ഒരു ചിരി ഇപ്പം എന്താ അല്ല മറ്റെന്താ ഒരു ചിരി ബമ്പർ ചിരി. അപ്പൊ ആയിരുന്ന് കാണേ, അതാണ് ഇടക്ക് വെച്ചിട്ട് ഞാൻ ഇക്ക ഓഫ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണല്ലേ. ഇനിയിപ്പോ ഒന്നും കാണിക്കാതെയല്ലോ മതി, എനിക്ക് മതിയാവുണ്ട്. രാവിലെ തൊട്ടേ വീഡിയോ അങ്ങനെ എടുത്തിട്ട് ഒരു എന്തോ ഫുള്ള് ബിസി ആയ മാതിരിയേ. ഇതെടുക്കണ്ടേ അതെടുക്കണ്ടേ എന്നുള്ള ഇങ്ങനെ ഇടക്ക് ഓരോന്ന് മറന്നും പോകണ്ട്. പിന്നെ എന്തൊക്കെ വേറൊന്നും പറയല്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.